ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത്തിപ്പഴമാണ്. അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ മിക്ക എല്ലാ പേർക്കും അറിയാം. വൈറ്റമിനുകളുടെ കലവറയായ അത്തിപ്പഴം, മൈക്രോ ന്യൂട്രിയൻസും ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയിട്ടുള്ള അത്തിപ്പഴം അടങ്ങിയിട്ടുണ്ട് ഈ അത്തിപ്പഴത്തിൽ. ഇത് അറേബ്യൻ അത്തിപ്പഴമാണ്. അറേബ്യൻ അത്തിപ്പഴം ഇത് ബ്രൗൺ കളർ അത്തിപ്പഴമാണ് കേട്ടോ. ഇച്ചി കൊക്കപ്പീറ്റും മണ്ണും നിറച്ചിട്ട് ഇതിൻ്റെ കമ്പുകൾ പാകിയാൽ തൈയാവും. അല്ലാതെ പതിവെച്ചും തൈകൾ ഉണ്ടാക്കാം. ഞാൻ പതിവെച്ച് നേഴ്സറിക്കാർക്ക് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ ഡൽഹി താമസിച്ചപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നതാണ്. നല്ല വിലയായിരുന്നു ഈ അത്തിയുടെ തൈക്ക്. ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പ് ഇവിടെ ഒടിഞ്ഞ് ബൈക്ക് പാർക്ക് ചെയ്തപ്പം ഒരു കമ്പ് ഒരു മണ്ട ഒടിഞ്ഞ് ഞാൻ ഇങ്ങനെ എടുത്ത് കുത്തി വെച്ചതാ. അത് കിളിക്കുന്നുണ്ട്. സാധാരണ പതി വെച്ചാൽ വയ്ക്കുന്നത്, പക്ഷേ ഞാൻ ചുമ്മാ ഇതൊന്ന് കുത്തി വെച്ച് നോക്കിയതാ. എന്നാൽ ഇത് കിളിക്കുന്നുണ്ട്. ഓക്കെ, നോക്കെ, ഈ കിളിയിൽ വരുന്നുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾ? ആ ഓക്കെ ഓക്കെ. അതിനർത്ഥം ഇതിൻ്റെ കമ്പ് വെച്ചാൽ ഇത് കിളിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണോ ഇതിൻ്റെ കമ്പുകൾ? വേണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പ് വെച്ചപ്പോൾ കിളിച്ചില്ലേ, രണ്ട് മൂന്ന് കമ്പുകൾ മേടിച്ചാൽ കിളിക്കുമായിരിക്കും. രണ്ട് മൂന്ന് കമ്പുകൾ മേടിച്ചാൽ ഒന്നെങ്കിലും കിളിക്കുമല്ലോ. ഇത് മണലും ചാണാൻ ഉണക്കി പൊടിച്ച ചാണാനും, പച്ച ചാണാൻ ഇടല്ലേ, ഉണക്കി പൊടിച്ച ചാണാനും മണലും കൂടി ചേർത്ത് ഏതെങ്കിലും ചട്ടികളിലോ ഗ്രോ ബാഗിലോ പാകി, ചട്ടി പാകാത്ത നല്ലത്, ഗ്രോ ബാഗിൽ പാകി, ഈ അല്ലെങ്കിൽ നമ്മൾ പോളിത്തീനൊക്കെ, നമ്മൾ ഈ പിച്ചറും ചിപ്സും ഒക്കെ വാങ്ങുന്ന പോളിത്തീനി രണ്ട് കുഴി ഇട്ടിട്ട് രണ്ട് ചെറിയ ഹോളിട്ടിട്ട് അതിനകത്ത് പാകി വെച്ചിട്ട് വേര് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് തറയിലോ, തറയിൽ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറേ മണലിട്ടിട്ട് വയ്ക്കണം. ആറ്റുമണലാണ് നല്ലത്, കടൽ മണലിടല്ലേ, കടലിൽ നിന്ന് വരുന്ന മണലല്ലേ. ആറ്റുമണലുണ്ടല്ലോ, ആറ്റുമണലിട്ടിട്ട് ചാണാപ്പൊടി ഇട്ട് ഇച്ചിരി കൊക്കോപ്പുറ്റും വെച്ചാൽ, കൊക്കോപ്പുറ്റും കൂടി ഇട്ട് നട്ടാൽ ഇത് കിളിച്ച് കിട്ടുന്നതാണ്. ഇതിൻ്റെ പച്ച വെച്ച് തോരൻ വയ്ക്കാം. പച്ചയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാനിതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പം ഇതിൻ്റെ പച്ച, അത്തിപ്പഴത്തിൻ്റെ പച്ചയ്ക്ക് നല്ല ഒരുപാട് ഗുണങ്ങളാണെന്ന്. അങ്ങനെയും കഴിക്കാം, എങ്ങനെയായാലും ഇതിന് ഗുണങ്ങൾ ഒരുപാട്. അതിനെ ഉണക്കി ഡ്രൈ ഫ്രൂട്ടായിട്ട് കിട്ടും. അതിനൊക്കെ 1600 രൂപയാണ് അതിൻ്റെ വില. അഞ്ചീർ എന്ന് പറയത്, അഞ്ചീർ ഉണക്കിയത് ഗൾഫിലും ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലും മൊത്തം അവർ തണുപ്പത്ത് ഇത് കഴിക്കും. പാലിലിട്ട് ഈ അഞ്ചീറിൻ്റെ ഉണങ്ങിയത് പാലിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ കുഞ്ഞുങ്ങൾക്കും എല്ലാം ബുദ്ധി കൂടാനും ശരീരത്തിന് കഫക്കെട്ടിനും രോഗങ്ങൾക്കും എല്ലാം, ഒരുപാട് രോഗങ്ങൾക്ക് ഇത് വളരെ ഉത്തമമാണ്. ശ്വാസമുട്ടൊക്കെ ഉള്ളവർക്കും ക്ഷീണമുള്ള അനീമിയൊക്കെ ഉള്ളവർക്കും വളരെ നല്ലതാണ്. ഞാനിത് നമ്പർ കൊടുത്തേക്കാം. ഈ നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ഫോൺ ചെയ്യുകയോ ചെയ്യുക, ഇഷ്ടമോ ആവശ്യമുള്ളവർ. ബൈ.